നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂറുമാറിയവരെ കുറിച്ച് ഓർക്കുമ്പോൾ അപമാനം തോന്നുന്നുവെന്നും സഹപ്രവർത്തകരെ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കഷ്ടമാണെന്നും പ്രതികരിച്ച് നടിമാരും ഡബ്ല്യു സി സി ഭാരവാഹികളുമായ രേവതിയും റിമാക്കല്ലിങ്കലും ഒരുപാട് സമയങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും പുറകോട്ട് വലിയുകയാണ് ചെയ്യുക എന്ന് രേവതി പറയുന്നു. ഇടവേള ബാബു, ബിന്ദു പണിക്കർ, സിദ്ധിഖ് എന്നിവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും എന്നാൽ ഭാമയുടെ പ്രവൃത്തി പ്രതീക്ഷിച്ചതല്ലെന്നും രേവതി പ്രതികരിച്ചു. ഇത്തരക്കാരെ ഇനിയും കാണേണ്ടി വരും എന്ന സൂചന നൽകിക്കൊണ്ട് സംഭവത്തിൽ കൂറുമാറിയ സ്ത്രീകളും സിനിമയിലെ അധികാര ഘടനയുടെ ഇരകളാണെന്നാണ് റിമാക്കല്ലിങ്കലും പറഞ്ഞത്. റിമാക്കല്ലിങ്കലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അപമാനം അതിജീവിച്ചവളോടൊപ്പം നിന്നവർ അവസാന നിമിഷത്തിൽ ശത്രുക്കളായി മാറിയതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട്. അതും അവൾക്ക് അവരുടെ സഹായം ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ. ശത്രുപക്ഷത്തേക്ക് കൂറുമാറിയ സ്ത്രീകളും ഒരു തരത്തിൽ ഇരകളാണ്. ഈ വ്യവസായത്തിലെ അധികാര സമവാക്യങ്ങളിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. എന്നിരുന്നാലും ഇത് അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ഇടവേള ബാബു, ബിന്ദു പണിക്കർ, സിദ്ധിഖ്, ഭാമ എന്നീ നാല് പേർ അവർ നൽകിയ മൊഴികളിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ച് ഞാൻ വായിക്കുകയായിരുന്നു. സംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം സത്യമാണെങ്കിൽ അത് അങ്ങേയറ്റം അപമാനകരമാണ്. രേവതിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സിനിമാ മേഖലയിലെ സ്വന്തം സഹപ്രവർത്തകരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ ദുഃഖകരമാണ്. ഒരുമിച്ച് ഒരുപാട് നാളത്തെ പ്രവർത്തനം, ഒരുപാട് വർക്കുകൾ ഒക്കെ ഉണ്ടെങ്കിലും ഒരു സ്ത്രീക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും പുറകോട്ട് വലിയും. അങ്ങനെയൊരു നല്ല ഷെയർഡ് വർക്ക് സ്പേസിൻ്റെയോ നല്ല സൗഹൃദങ്ങളുടെയോ ഓർമ്മകൾ പോലും ഉണ്ടാകുന്നില്ല. വളരെ പ്രശസ്തമായ എന്നാൽ വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള 2017 നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇടവേള ബാബുവും ബിന്ദു പണിക്കരും കൂറുമാറിയിരുന്നു. അവരിൽ നിന്നും കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കൂറുമാറുന്നത് സിദ്ധിഖും ഭാമയുമാണ്. സിദ്ധിഖ് കൂറുമാറിയത് എളുപ്പം മനസ്സിലാക്കാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഭാമ? അവരുടെ സുഹൃത്തായിരുന്നിട്ട് ആത്മവിശ്വാസം ഉണ്ടായിരുന്നിട്ട് പോലും സംഭവശേഷം അവർ പോലീസിന് കൊടുത്ത മൊഴി ഭാമ തള്ളിക്കളഞ്ഞു. ഈ വർഷങ്ങൾ അത്രയും ഈ അക്രമത്തെ അതിജീവിച്ച പെൺകുട്ടി കടന്നുപോയത് ഏറ്റവും വിഷമമേറിയ ഘട്ടത്തിലൂടെയാണ്. സ്ത്രീ സമൂഹത്തിന് ആകെയുള്ള നീതിക്കായാണ് അവർ പൊരുതിയത്. പരാതി നൽകിയതിനു ശേഷം അക്രമത്തെ അതിജീവിച്ച പെൺകുട്ടിക്ക് എന്തെല്ലാം നേരിടേണ്ടി വരുമെന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവൾക്കൊപ്പം നിന്നവർ അവൾക്കൊപ്പം തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലുമാണ് ഇത്. ഇതായിരുന്നു രേവതിയുടെ വാക്കുകൾ. നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചലച്ചിത്ര താരങ്ങളായ സിദ്ധിഖും ഭാമയും കൂറുമാറിയിരുന്നു. പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന ഇരുവരും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിരുന്നു. അമ്മ സംഘടനയുടെ സ്റ്റേജ് ഷോ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ടെന്നാണ് നേരത്തെ സിദ്ധിഖും ഭാമയും മൊഴി നൽകിയിരുന്നത്. എന്നാൽ കോടതിയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇരുവരും കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.